നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഈ വീഡിയോയുടെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഒരു മാസം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് നിങ്ങളുടെ അഡീനിയം വീഡിയോസ് നിങ്ങൾ എനിക്ക് അയച്ചു തരൂ, ഞാനത് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് വോട്ട് ചെയ്തിട്ട് ഒരു വിന്നർ തിരഞ്ഞെടുത്തിട്ട് അയാൾക്ക് വിജയിക്ക് ഗിഫ്റ്റ് തരാം എന്നായിരുന്നു വീഡിയോ. അപ്പോൾ ആ വീഡിയോയ്ക്ക് വളരെ നല്ല റെസ്പോൺസ് കിട്ടിയത്, കുറേ പേര് വീഡിയോ അയച്ചു. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതിപ്പോൾ റണ്ണിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, അന്ന് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിനുശേഷം രാവിലെ എല്ലാ ദിവസവും ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്താൽ കുറേ അഡീനിയം ഫ്ലവേഴ്സ് ഇങ്ങനെ അയച്ചു തരാറുണ്ട് സബ്സ്ക്രൈബേഴ്സ്. വളരെ ഭംഗിയുള്ള അഡീനിയം ഫ്ലവേഴ്സാണ്. ഞാൻ പോലും ഞെട്ടിപ്പോയി, ഇത്രയും കളക്ഷൻ പലരുടെയും കയ്യിലുള്ളൂ എന്ന്. കാരണം കുറച്ച് പേര് വീഡിയോ അയച്ചു തന്നു, കുറച്ച് പേർക്ക് വീഡിയോ അയക്കാൻ പറ്റത്തില്ല. ഫ്ലവേഴ്സ് കുറേ ഫ്ലവേഴ്സ് ദിവസവും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതൊക്കെ കളയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിങ്ങനെ ഇങ്ങനെ സ്റ്റോറി വെക്കേണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ അവസാനം മൊബൈലിലെ മെമ്മറി പ്രശ്നമായ ഒരവസ്ഥയായി. പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നത് വെച്ചാൽ ഇതൊരു ചെറിയ വീഡിയോ ആക്കിയിട്ട്, അത്രയ്ക്കും വെറൈറ്റി ഫ്ലവേഴ്സ് കേട്ടോ, കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, അത്രയും നല്ല ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആക്കിയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ തന്നെ കാണിക്കുകയാണെങ്കിൽ അതൊരു സർപ്രൈസ് വീഡിയോ ആയിരിക്കുമല്ലോ എന്ന് തോന്നി. അങ്ങനെ ഞാൻ എല്ലാം കൂടെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 300 ഫ്ലവേഴ്സ് ഉണ്ട്, 300 ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം തന്നെ ഇപ്പോൾ ഒരു ഫ്ലവർ അയച്ചവരുണ്ട്, 10-15 ഫ്ലവേഴ്സ് അയച്ചവരുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുകയാണ്. അതായത് നിങ്ങൾ തന്ന ചെറിയ ചെറിയ ഫോട്ടോസ്, ആ സ്നേഹം, വലിയൊരു സ്നേഹമായിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ തിരികെ തരികയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. വീഡിയോയുടെ അവസാനം നമ്മുടെ കോമ്പറ്റീഷൻ വീഡിയോയുടെ അപ്ഡേറ്റ്സും കൂടെ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ തുടങ്ങുമ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ കാണിക്കുന്ന എല്ലാം തന്നെ നിങ്ങൾ എനിക്ക് അയച്ചു തന്ന പൂക്കളാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുന്ന കാരണം ആരൊക്കെയാണ് അയച്ചതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൂക്കൾ ഈ വീഡിയോയുടെ ഇടയിൽ കാണുമ്പോൾ ആ ടൈം, അത് കാണിക്കുന്ന സമയം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോ അവസാനിക്കുന്നവർ ഞാൻ എന്തായാലും മിണ്ടുന്നില്ല. എല്ലാം കണ്ടതിന് ശേഷം അവസാനം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഒരു വീഡിയോ ഞാനും കണ്ടിട്ടുള്ള യൂട്യൂബ് ചാനൽസിലൊന്നും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ റണ്ണിങ് കോമ്പറ്റീഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നത് ഈ മാസം ഒക്ടോബർ 31 വരെ സബ്സ്ക്രൈബേഴ്സിന് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ട് എന്നാണ്. ഇന്നിപ്പോൾ ഒക്ടോബർ 29th ആയി, ഇനി 2 ദിവസം കൂടെ, ഇന്നും കൂട്ടി ഒരു 3 ദിവസം കൂടെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. സോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതുവരെയും കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം വോട്ട് ചെയ്യൂ കേട്ടോ. ഒരു 2-3 പേര് ഇപ്പോൾ ലീഡിംഗ് ആയിട്ട് ഇതിപ്പോൾ ഞാനും ശരിക്കും നോക്കിയിട്ടില്ല, കുറച്ചധികം കമൻസ് വന്നിട്ടുണ്ട്. എന്തായാലും അതെല്ലാം കൂടെ കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് വരുന്ന 2nd തീയതി നവംബർ 2nd തീയതി വിജയിയെ അനൗൺസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരിക്കും. ആ വീഡിയോയുടെ കൂടെയും വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. എനിക്കും ശരിക്കും വളരെ സന്തോഷം കിട്ടിയൊരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ. അതിൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.